ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശ്രീ, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കിച്ചൺ ടിപ്സാണ്. കിച്ചണിലെ കുക്കിംഗ് ടിപ്സ് എന്നാണെങ്കിലും പറയാം. കിച്ചണിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് അറിയാമായിരിക്കും. പക്ഷെ പുതിയതായിട്ട് കിച്ചണിലേക്ക് കയറുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തത്, വാട്ടർ കണ്ടൻ്റ് ഉള്ള ഏതൊരു സാധനവും ആദ്യം അതിൻ്റെ ഉള്ളിലെ വെള്ളം ഇറങ്ങി വെന്താൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാകൂ. ഉദാഹരണത്തിന് ചിക്കൻ. ചിക്കൻ്റെ ഉള്ളിൽ അത് വേവാൻ ആവശ്യമായ വെള്ളമുണ്ട്. അത് മുഴുവൻ ഇറങ്ങി വേവാൻ അനുവദിക്കുക. അത് കഴിഞ്ഞേ ഗ്രേവിക്ക് വേണ്ടി ചൂടുവെള്ളം ഒഴിക്കാവൂ. തണുത്ത വെള്ളം ഒഴിക്കരുത്. അതുപോലെ സവാള. ജ്യൂസി ആയിട്ടുള്ള സവാളയിൽ വേവാൻ ആവശ്യമായ വെള്ളം ഉണ്ടാവും. അത് ഇറങ്ങി വെന്ത് കുഴഞ്ഞാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂ. ആദ്യമേ വെള്ളം ഒഴിച്ചാൽ അത് നേരെ വേവുകയില്ല, കറിക്ക് ടേസ്റ്റും കുറയും. അടുത്തത്, ഇഡലി ഉണ്ടാക്കുമ്പോൾ വെന്തോന്ന് നോക്കി, വെന്തിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത ഉടൻ തട്ട് പുറത്ത് വെച്ച് തണുപ്പിക്കണം. അകത്തിരുന്ന് തണുത്താൽ ഇഡലി കല്ലുപോലിരിക്കും, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർ മാവ് കലക്കുമ്പോൾ തേങ്ങ, സവാള, പച്ചമുളക് ഇത്രയും ഇട്ടുണ്ടാക്കിയാൽ ഗോതമ്പ് ദോശയോട് ചെറുതായിട്ടെങ്കിലും ഒരു ഇഷ്ടം വരും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ സവാള പച്ചമുളക് ഒഴിവാക്കി അകത്ത് പഞ്ചസാരയും തേങ്ങയും ഇട്ട് അട പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി ചമ്മന്തി അരയ്ക്കുമ്പോൾ തേങ്ങയോടൊപ്പം കുറച്ച് തക്കാളി അരച്ചാൽ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, കൂടിപ്പോയാൽ പുളിപ്പ് മാത്രമായി പോവും. ആദ്യമായിട്ടാണെങ്കിൽ ഒരു അല്പം അരച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക. നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.